നമസ്കാരമുണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ 19, 2021 ഞായർ കേരളകൗമുദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉമ്മർകുട്ടിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നൽകും വർഷം 30 ലക്ഷം വീണ്ടും ഐ പി എൽ റാവുകൾ അടഞ്ഞ ദിനങ്ങൾക്ക് വിട നവംബർ 1 സ്കൂൾ പിറവി എം ലീലാവതിക്ക് കേന്ദ്ര അക്കാദമി ഫെലോഷിപ്പ് ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണമില്ല പ്ലസ് വൺ പരീക്ഷ 24 മുതൽ 8 വർഷത്തിനിടെ ശ്രീകുട്ടിയെ പാമ്പ് കടിച്ചത് 12 തവണ ശിശുക്കളിലെ ന്യൂമോണിയ തടയാൻ പുതിയ വാക്സിൻ വാർത്തകളിലേക്ക് വിശദമായി ഒന്ന് പോവാം മലപ്പുറം ഖനനം നടത്തി ഉപേക്ഷിച്ച് വെട്ടുകല്ല് ക്വാറിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്ത് പ്രതിവർഷം 30 ലക്ഷത്തോളം രൂപ നേടുകയാണ് 62-കാരനായ മക്കരപ്പറമ്പിലെ ഗ്രീൻ വാലി ഫാം ഉടമ പറമ്പൻ ഉമ്മൻകുട്ടി 27 വർഷം സൗദിയിലെ ഇന്ത്യൻ എംബസി സ്കൂളിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഇൻചാർജ് ആയിരുന്നു തിരക്ക് പിടിച്ച ജോലിക്കിടെയുള്ള ആഗ്രഹമായിരുന്നു നാട്ടിലെത്തിയാൽ ടെൻഷനൊന്നുമില്ലാത്ത എന്തെങ്കിലും ചെയ്യണമെന്നത് പ്രതികൂല കാലാവസ്ഥയിലും സൗദിയിലെ പോളി ഹൗസുകളിൽ കുക്കുംബർ യഥേഷ്ടം വിളയുന്നത് കണ്ടപ്പോൾ നാട്ടിലും ഇത് പരീക്ഷിച്ചാലോ എന്നായി സ്വന്തമായുള്ള 3.5 ഏക്കർ സ്ഥലം വെട്ടുകല്ല് കോറിയാണ് 2012 ഇവിടെ 5,500 സ്ക്വയർ ഫീറ്റിൽ 2 പോളിഹൗസുകൾ നിർമ്മിച്ച് 3 വർഷം കുക്കുംബർ കൃഷി ചെയ്തു പക്ഷേ വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമായി പിന്നീട് വ്യത്യസ്ത കൃഷി എന്ന ചിന്തയാണ് ഡ്രാഗൺ ഫ്രൂട്ടിലെത്തിച്ചത് കൃഷി പഠിക്കാൻ 8 മാസം പല രാജ്യങ്ങളിലായി കറങ്ങി പോളി ഹൗസിൽ ഗ്രോ ബാഗിലായിരുന്നു ആദ്യം കൃഷി ഏത് പാറപ്പുറത്തും 1 അടി മണ്ണിട്ടാൽ ഡ്രാഗൺ കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കിയതോടെ കൃഷി പുറത്തേക്കും വ്യാപിപ്പിച്ചു നല്ല വിളവ് തരുന്നതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യവുമായ 7 വെറൈറ്റികൾ കൃഷി ചെയ്ത് തൈകൾക്കും നിരവധി പേരെത്തുന്നുണ്ട് 1 ഏക്കറിൽ നിന്ന് 6,000 കിലോ കിലോയ്ക്ക് വില 200 രൂപ 3.5 ഏക്കറിലെ കൃഷിയിൽ 2.5 ഏക്കറിൽ ഡ്രാഗൺ കായ്ക്കുന്നുണ്ട് ജൈവ കൃഷിയാണ് ഏപ്രിൽ മുതൽ നവംബർ വരെ സീസണിൽ 1 ഏക്കറിൽ നിന്ന് ശരാശരി 6,000 കിലോ ഡ്രാഗൺ ഫ്രൂട്ട് ലഭിക്കും 1 500 മുതൽ 800 ഗ്രാം വരെ തൂക്കമുണ്ടാകും കിലോയ്ക്ക് 200 രൂപയ്ക്കാണ് വിൽപ്പന വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ 1 ഏക്കറിൽ 1,700 തൈകൾ നടാം 5 ലക്ഷം രൂപ ചെലവാകും 1.5 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും 2-ാമത്തെ വിളവ് മുതൽ കൂടുതൽ കായ്കൾ ലഭിക്കും 20 വർഷത്തോളം നിൽക്കുന്ന ചെടിയാണിത് കൃത്യമായ വളപ്രയോഗവും കളപറിക്കലും വേണം ഔഷധ ഗുണം ഏറെ ബ്ലഡ് കൗണ്ട് കൂടുന്നതടക്കം ഔഷധ ഗുണമുണ്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ടിന് അരക്കെട്ടിലെ കൊഴുപ്പ് നീക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു വിളവെടുക്കുമ്പോൾ കുറച്ചെണ്ണം പക്ഷികൾക്കായും മാറ്റിവെക്കും വീണ്ടും ഐ പി എൽ റാവുകൾ ഇന്ന് മുംബൈ വേഴ്സസ് ചെന്നൈ ദുബായ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് പാതിവഴിയിൽ നിർത്തിവെച്ച ഐ പി എൽ 14-ാം സീസൺ ഇന്ന് ദുബായിൽ പുനരാരംഭിക്കും ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും ഏപ്രിൽ 9 ഇന്ത്യയിൽ തുടങ്ങിയ ഐ പി എൽ മെയ് ആദ്യവാരം നിർത്തിവെച്ച് ഫൈനൽ ഉൾപ്പെടെയുള്ള 2-ാം ഘട്ടം UAE നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഒക്ടോബർ 15 ഫൈനൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക കുറച്ച് കാണികൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് UAEയിലും ഒമാനിലുമായി അടുത്ത മാസം തുടങ്ങുന്ന 2020 ലോകകപ്പിനുള്ള ഡ്രസ് റിഹേഴ്സൽ കൂടിയാവും ഐ പി എൽ ശിശുക്കളിലെ ന്യൂമോണിയ തടയാൻ പുതിയ വാക്സിൻ ഒക്ടോബർ മുതൽ കുത്തിവയ്പ് തിരുവനന്തപുരം ശിശുമരണനിരക്ക് ഇരട്ടിയാക്കുന്ന ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് രോഗങ്ങൾ തടയാൻ പുതിയ വാക്സിൻ സൗജന്യമായി അടുത്ത മാസം മുതൽ കേരളത്തിൽ നൽകും കേന്ദ്രം സൗജന്യമായാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വിതരണം ചെയ്യുന്നത് ആഗോള വ്യാപകമായി നടക്കുന്ന പ്രതിരോധ ചികിത്സയുടെ ഭാഗമായാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV 3 ഡോസായി നൽകുന്നത് ആ പ്രായത്തിൽ നൽകേണ്ട മറ്റു വാക്സിനുകളും നൽകും ഒരേ സമയം വിവിധ വാക്സിനുകൾ നൽകുന്നത് സുരക്ഷിതവും ഫലപ്രദവുമാണ് ചെറിയ പനി കുത്തിവയ്പ്പെടുത്ത ഭാഗത്ത് ചുവപ്പ് നിറം എന്നിവ ഉണ്ടാകാനിടയുണ്ട് മെഡിക്കൽ ഓഫീസർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള പരിശീലനം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ന്യൂമോകോക്കൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണത്തിന് പ്രധാന കാരണം ശ്വാസകോശ അണുബാധയായ ന്യൂമോകോക്കൺ ന്യൂമോണിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് അഥവാ ന്യൂമോകോക്കസ് ബാക്ടീരിയ പരത്തുന്ന രോഗാണുക്കളാണ് ന്യൂമോകോക്കിൻ രോഗാണു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വ്യാപിച്ച് സ്ഥിതി സങ്കീർണമാക്കും ഹൃദയാഘാതത്തിന് സാധ്യത രോഗലക്ഷണം ചുമ കഫക്കെട്ട് ശ്വാസതടസ്സം പനി നെഞ്ചുവേദന ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ട് അടഞ്ഞ ദിനങ്ങൾക്ക് വിട നവംബർ 1 സ്കൂൾ പിറവി തിരുവനന്തപുരം 1 വർഷമായി കോവിഡ് ഭീതിയിൽ അടഞ്ഞുകിടന്ന വിദ്യാലയ മുറ്റങ്ങൾക്കും ക്ലാസ് മുറികൾക്കും ജീവൻ പകർന്ന് കുട്ടികൾ വീണ്ടും എത്തുന്നു കർശന നിയന്ത്രണങ്ങളോടെയാണ് നവംബർ 1 ക്ലാസുകൾ തുടങ്ങുന്നത് എല്ലാ ക്ലാസുകളിലുമായി 45 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വീടിന് പുറത്തുള്ള പഠന ലോകത്തേക്ക് ഇറങ്ങുന്നത് ഓൺലൈൻ ക്ലാസിന്റെ പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് അവർ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളും പൊതുപരീക്ഷ നടക്കുന്ന 10-12 ക്ലാസുകളും നവംബർ 1 തുടങ്ങാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ ധാരണയായത് 15-ഓടെ എല്ലാ ക്ലാസുകളും തുടങ്ങാനാണ് നീക്കം 15 ദിവസം മുമ്പ് മുന്നൊരുക്കം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്തൊക്കെ സംവിധാനങ്ങളും മുൻകരുതലും
സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി തീരുമാനിക്കും. ക്ലാസ് ഒന്നര വിട്ട ദിവസങ്ങളിലാണോ, ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണോ, ഉച്ചവരെ മതിയോ, ഒരു ബെഞ്ചിൽ എത്ര കുട്ടികൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇരു വകുപ്പുകളും ചേർന്ന് തീരുമാനിക്കേണ്ടത്. പ്രൈമറി ക്ലാസുകൾ ആദ്യം തുടങ്ങാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതും കുട്ടികളിൽ രോഗം ഗുരുതരമാകാത്തതും സ്കൂൾ തുറക്കുന്നതിന് അനുകൂല ഘടകമായി. യാത്ര, പൊതുവാഹനങ്ങളിലെ യാത്ര ഒഴിവാക്കണം. സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ കുത്തിനിറയ്ക്കാൻ പാടില്ല. ദിവസവും സ്കൂൾ ബസ് അണുവിമുക്തമാക്കണം. സ്കൂൾ ബസ് ഇല്ലാത്തവരെ രക്ഷിതാക്കൾ കൊണ്ടുവിടണം. കുട്ടികളറിയാൻ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ വരേണ്ടതില്ല. കൂട്ടം കൂടാനോ കളിക്കാനോ പാടില്ല. ക്ലാസ് മുറികളിൽ തന്നെ ഇരിക്കണം. അധ്യാപകരുടെ നിരന്തര മേൽനോട്ടം. വാട്ടർ ബോട്ടിലും പുസ്തകങ്ങളും കൈമാറരുത്. ബെഞ്ചിൽ അകലം പാലിച്ചിരിക്കണം. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം. ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടാവില്ല. മാസ്ക്, കുട്ടികൾക്കായി പ്രത്യേക മാസ്ക് തയ്യാറാക്കണം. സ്കൂളുകളിലും മാസ്കുകൾ കരുതണം. അസ്വസ്ഥതയുള്ള കുട്ടികൾ മാസ്ക് എടുത്തു മാറ്റാതെ അധ്യാപകർ ശ്രദ്ധിക്കണം. വാക്സിൻ, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും വാക്സിൻ നൽകും. ഭൂരിഭാഗം അധ്യാപകരും രണ്ട് ഡോസും എടുത്തവരാണ്. അണുമുക്തം, ദിവസവും രാവിലെ ക്ലാസ് മുറികൾ അണുമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ ജീവനക്കാരെ നിയോഗിക്കണം. പുറത്തുനിന്നുള്ളവരെയോ രക്ഷിതാക്കളെയോ സ്കൂളുകളിൽ കയറ്റില്ല. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം പുനഃസ്ഥാപിക്കും. എം ലീലാവതിക്ക് കേന്ദ്ര അക്കാദമി ഫെലോഷിപ്പ്. ന്യൂഡൽഹി, വിമർശനാത്മക രചനകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ എം ലീലാവതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർക്ക് നൽകുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉന്നത പുരസ്കാരമാണ് ഫെലോഷിപ്പ്. 2013 എം ഡി വാസുദേവൻ നായർക്കാണ് മലയാളത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഫെലോഷിപ്പ് ലഭിച്ചത്. കോവിലൻ, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവർക്കും ലഭിച്ചിട്ടുണ്ട്. കോളേജ് അധ്യാപികയായിരുന്ന ലീലാവതിക്ക് സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. 2008 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണമില്ല. തിരുവനന്തപുരം, സംസ്ഥാനത്ത് നിലവിലുള്ള ലോക്ഡൌൺ കോവിഡ് നിയന്ത്രണങ്ങൾ തുടരും. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കാനും അനുമതിയില്ല. ഒക്ടോബർ 18 മുതൽ കോളേജ് തലത്തിൽ വാക്സിനേഷൻ സ്വീകരിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ ക്ലാസുകളും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പ്ലസ് വൺ പരീക്ഷ 24 മുതൽ. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 24 തുടങ്ങും. പ്ലസ് വൺ പരീക്ഷ ഒക്ടോബർ 18. VHSC 13 അവസാനിക്കും. രാവിലെ 9:40 മുതൽ 12:30 വരെയാണ് കൂൾ ഓഫ് ടൈം ഉൾപ്പെടെ പരീക്ഷാ സമയം. കെഎം റോയ് അന്തരിച്ചു. കൊച്ചി, മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ കെഎം റോയ് 82 അന്തരിച്ചു. കടവന്ത്ര KV വള്ളോൺ റോഡ് അനന്യയിൽ ഇന്നലെ വൈകിട്ട് 3:30 അന്ത്യം. സംസ്കാരം ഇന്ന് രാവിലെ 10:30 സംസ്ഥാന ബഹുമതികളോടെ തേവര സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. ശക്തമായ വിമർശനവും സൂക്ഷ്മമായ നിരീക്ഷണവും ഒഴുക്കുള്ള എഴുത്തും ലളിത ശൈലിയിലുള്ള പ്രഭാഷണങ്ങളും രാഷ്ട്രീയ നിരീക്ഷണ പാഠവുമാണ് കെഎം റോയിയെ ശ്രദ്ധേയനാക്കിയത്. വാസ്തുശില്പിയായിരുന്ന KR മാത്യുവിന്റെയും ലുബിനയുടെയും മകനായി 1939 April 2 എറണാകുളത്താണ് ജനനം. ഭാര്യ ലീല എലിസബത്ത് കൊച്ചി തുറമുഖ ട്രസ്റ്റ് ഉദ്യോഗസ്ഥയായിരുന്നു. മകൾ സ്വപ്ന, അഡ്വക്കേറ്റ് മനു റോയ്, മരുമക്കൾ ലെസ്ലി, ജോൺ, പീറ്റർ, ദീപ, ആന്റണി. 8 വർഷത്തിനിടെ ശ്രീകുട്ടിയെ പാമ്പ് കടിച്ചത് 12 തവണ. തിരുവനന്തപുരം, കോട്ടയം കറവിലങ്ങാട് സ്വദേശി SS ശ്രീകുട്ടിക്ക് 20 കഴിഞ്ഞ 8 വർഷത്തിനിടെ പാമ്പ് കടിയേറ്റ്, അതായത് 12 തവണ. ഒറ്റപ്പെട്ട പ്രദേശത്തെ വീടിന്റെ പരിസരം വെട്ടിത്തെളിച്ചാൽ പാമ്പ് ശല്യം ഒഴിയുമെന്ന് പറയുന്നവരോട് ശ്രീകുട്ടി ചോദിക്കുന്നു. പിന്നെ മഹാരാജാസ് കോളേജിലും പോളിടെക്നിക്കിലും വെച്ച് ഓരോ തവണ പാമ്പ് കടിച്ചതോ? സിബി ഷൈനി ദമ്പതികളുടെ മകളാണ് ശ്രീകുട്ടി. സഹോദരി സ്വപ്നമോൾ വീട്ടിൽ മറ്റാർക്കും പാമ്പ് കടിയേറ്റിട്ടില്ല. 3 തവണ അനലിയും, 4 തവണ മൂർക്കനും, 5 തവണ ശംഖുവരയനുമാണ് കടിച്ചത്. നാട്ടുവൈദ്യന്മാരുടെ അടുത്തും കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. 4 തവണ തീവ്രപ്രചരണ വിഭാഗത്തിൽ മരണം മുന്നിൽ കണ്ട് കിടന്നു. കൗമുദി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്നേക് മാസ്റ്ററിന്റെ 700 എപ്പിസോഡിന്റെ ഭാഗമായി കറവിലങ്ങാട്ടെ ശ്രീകുട്ടിയുടെ വീട്ടിൽ ബാബ സുരേഷ് എത്തിയതോടെയാണ് പാമ്പുകടി വാർത്ത പുറലോകം അറിയുന്നത്. കർണാടക സ്റ്റേറ്റ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ LLB വിദ്യാർത്ഥിനിയാണ് ശ്രീകുട്ടി. അച്ഛന് കൂലിപ്പണിയിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ആശ്രയം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവുമായി എത്താമെന്ന് വാക്ക് നൽകി ശ്രീകുട്ടിയെയും കുടുംബത്തെയും സമാധാനിച്ചതാണ് ബാബ സുരേഷ് മടങ്ങിയത്. എന്നെ മാത്രം പാമ്പ് നോട്ടമിടുന്നത് എന്തെന്ന് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് പേടിച്ച് വീട്ടിലിരിക്കില്ല, പഠിച്ച് ജോലി നേടണം, വരുന്നത് വരട്ടെ ശ്രീകുട്ടി. ചിലരുടെ ശരീരത്തിൽ പാമ്പുകൾക്ക് ഭക്ഷണമെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രത്യേകത കാണും. ശ്രീകുട്ടിയുടെ കാലും കൈയും എപ്പോഴും ചൂടാകുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധന വേണം. ബാബ സുരേഷ്. ശ്രീകുട്ടിയുടെ കാര്യം വളരെ ഗൌരവത്തോടെയാണ് പഞ്ചായത്ത് നോക്കിക്കാണുന്നത്. ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് കുടുംബത്തെ മാറ്റി താമസിപ്പിക്കുന്നതും ആലോചിക്കുന്നുണ്ട്. അൽഫോൺസ കുറവിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ലോ കഴിഞ്ഞു, ടൂറിസം കേന്ദ്രങ്ങൾ ഉണർന്നു. കിളിമാനൂർ, കോവിഡാനന്തര ടൂറിസം സാധ്യതകൾ തേടുകയാണ് കിളിമാനൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ. പലപ്പോഴായി ലോക്ഡൌണിൽ പ്രതീക്ഷയേറ്റ പല ടൂറിസം കേന്ദ്രങ്ങളും പ്രതീക്ഷയോടെ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ സമസ്ത മേഖലകളും ഒരുങ്ങിക്കഴിഞ്ഞു. കിളിമാനൂർ കൊട്ടാരം, കടലുകാണിപ്പാറ, മീൻമുട്ടി,
ജഡായു എർത്ത് സെന്റർ തുടങ്ങിയ ഒട്ടനവധി ടൂറിസം കേന്ദ്രങ്ങളാണ് കിളിമാനൂരിലും പ്രാന്തപ്രദേശങ്ങളിലുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വെക്കേഷൻ കാലഘട്ടത്തിലും ഓണക്കാലത്തുമൊക്കെ സജീവമായി ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം ആളും ആരവവും ഒഴിഞ്ഞ് മുഖമായിരുന്നു. കോവിഡ് വ്യാപനം ശക്തമായതോടെ വികസന പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. കാടുമൂടി വികസനം നിലച്ച എല്ലാ മേഖലകളും ഇപ്പോൾ പുനഃപ്രവർത്തനം നടത്തി സഞ്ചാരികളെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. കിളിമാനൂർ കൊട്ടാരം, മീൻമുട്ടി വെള്ളച്ചാട്ടം, ജഡായു എർത്ത് സെന്റർ, കടലുകാണിപ്പാറ. AITUC ബഹുജന ധർണ നടത്തി. മുടപുരം കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AITUC ഗിരിവല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ധർണ CPI ചിറയൻകീഴ് മണ്ഡല അസിസ്റ്റന്റ് സെക്രട്ടറി തോന്നയ്ക്കൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഉദ്ഘാടനം വർക്കല. ഇടവ MRM KM HSS SL SPC യൂണിറ്റ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് V.ജോയ് MLA നിർവഹിച്ചു. ഗ്രന്ഥശാല സപ്തതി ആഘോഷം ആറ്റിങ്ങൽ. കൺവെൻഷൻ ഇന്ന് മുടപുരം. കേരള കർഷക സംഘം മംഗലപുരം മേഖലാ കൺവെൻഷൻ ഇന്ന് ഉച്ചയ്ക്ക് 3:30. പ്രവാസിയുടെ ഹൈടെക് മത്സ്യകൃഷി, 100 മേനിയുടെ വിളവെടുപ്പ്. വക്കം മത്സ്യകൃഷിയിൽ 100 മേനിയുടെ വിളവുമായി പ്രവാസിയായ പ്രസാദ്. പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പന്ന യോജന പദ്ധതി പ്രകാരം 1.5 ഏക്കർ ഭൂമിയിൽ ഹൈടെക് മത്സ്യകൃഷി ആരംഭിച്ച് ബയോ ലോക്ക് സിസ്റ്റം സംവിധാനത്തിൽ 21 കൂറ്റൻ കുളങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഒരു നഴ്സറി കുളവ് നിർമ്മിച്ചിട്ടുണ്ട്. ഹാച്ചറിയിൽ നിന്നുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ ആദ്യഘട്ടത്തിൽ വളർത്താനാണിത്. ഓരോ കുളത്തിനും 1.5 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ഒരു കുളത്തിൽ 1000 മുതൽ 1500 വരെ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താം. കാക്കനാടൻ സ്നേഹത്തിന്റെ പ്രവാചകൻ മന്ത്രി ജെ ചിഞ്ചുറാണി. വർക്കല. സ്നേഹത്തിന്റെ പ്രവാചകനായ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനായ കാക്കനാടൻ എന്ന് മന്ത്രി JP ചിഞ്ചുറാണി പറഞ്ഞു. മലയാള സാംസ്കാരിക വേദിയുടെ 4th കാക്കനാടൻ പുരസ്കാര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മന്ത്രി B. മുരളി, AK അബ്ദുൽ ഹക്കീം എന്നിവർക്കാണ് കാക്കനാടൻ പുരസ്കാരം സമ്മാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ അധ്യക്ഷത വഹിച്ചു. വർക്കല കഹാർ, CPI വർക്കല മണ്ഡലം സെക്രട്ടറി മണിലാൽ, അർഷാദ് ബത്തേരി, സുനിൽ CE, അഡ്വക്കേറ്റ് മനോജ് എന്നിവർ പങ്കെടുത്തു. കരാർ അടിസ്ഥാനത്തിൽ നിയമനം. ചിറയൻകീഴ് മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് എഞ്ചിനീയറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 25 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. ലാപ്ടോപ്പ് വിതരണം കല്ലമ്പലത്ത്. ബാനറുകൾ നശിപ്പിക്കുന്നതായി പരാതി കടയ്ക്കാപൂരിൽ. ഓസോൺ ദിനാഘോഷം കല്ലമ്പലത്ത്. ചിറയൻകീഴ് 63 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 63 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 138 പേർ രോഗമുക്തി നേടി. 5 തെങ്ങ്, 1 ചിറയൻകീഴ്, 21 കടയ്ക്കാവൂർ, 15 കിഴിവില, 3 മുതാക്കൾ, 8 വക്കം, 15 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. ഗ്രന്ഥശാല ദിനം വക്കം. വക്കം ഗാദർ അസോസിയേഷൻ ആൻഡ് റിസർച്ച് ലൈബ്രറി 76th ഗ്രന്ഥശാല ദിനം. ലൈബ്രറി പ്രസിഡന്റ് A. നസീറ നസീമ BV പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി K. രാജേന്ദ്രൻ, അക്ഷയദീപൻ തെളിച്ചു. BK സുരേഷ്, ചന്ദ്രബാബു, D. ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. സഭവിള ശ്രീനാരായണാശ്രമം ചിറയൻകീഴ്. ശ്രീനാരായണ ഗുരുവിന്റെ 94th മഹാസമാധി ദിനാചരണ സഭവിള ശ്രീനാരായണാശ്രമത്തിൽ 21 നടക്കും. പുസ്തക പ്രകാശനം വർക്കല. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകത്തെ ആസ്പദമാക്കി വർക്കല സജീവ രചിച്ച ദൈവദശകം ഒരു അനുഭൂതി എന്ന പുസ്തകം ഗുരുദേവന്റെ സമാധി ദിനമായ 21 വൈകിട്ട് 3 വർക്കല നാരായണ ഗുരുകുലത്തിൽ സ്വാമി മുനിനാരായണ പ്രസാദ് പ്രകാശനം ചെയ്യും. പോഷൻ അഭിയാൻ പദ്ധതി കല്ലമ്പലം. തേവലക്കാട് SNUPSന്റെ നേതൃത്വത്തിൽ പോഷൻ അഭിയാൻ പദ്ധതി ആരംഭിച്ചു. ഹെഡ്മിസ്റ്റർ ഷീജ ഓൺലൈനായി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ തോട്ടയ്ക്കാട് ശശി മുഖ്യ പ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും യുവ ഡോക്ടറുമായ അനന്തകൃഷ്ണന്റെ പോഷകാഹാരവും കുട്ടികളുടെ വളർച്ചയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. BRC പ്രതിനിധി ഷീബ ടീച്ചർ കുട്ടികളുടെ ആഹാരം എന്ന വിഷയത്തിൽ സംവാദം നയിച്ചു. UP വിഭാഗം വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റും നടന്നു. ആറ്റിങ്ങൽ യൂണിയനിൽ സമാധി ദിനാചരണം. പത്രാധിപർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. പത്രാധിപർ സ്മൃതി മണ്ഡപത്തിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്ത് നിന്നും പുഷ്പാർച്ചന നടത്തി. കോവിഡ് 2050, രോഗമുക്തർ 2042. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 2050 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2042 പേർ രോഗമുക്തരായി. 15% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 16,474 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 2361 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 3,326 പേർ നിരീക്ഷണകാലം രോഗലക്ഷണങ്ങളില്ലാതെ പൂർത്തിയാക്കി. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ 15,000-ത്തിലേക്ക് മുഖ്യമന്ത്രി. സ്റ്റാർട്ടപ്പുകൾക്ക് ഈടില്ലാതെ 1 കോടി രൂപ വരെ വായ്പ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിലൂടെ 250 കോടി നിക്ഷേപം ലഭ്യമാക്കും.
കൊച്ചി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 2026നകം 15,000 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 5 വർഷം മുമ്പ് എണ്ണം 300 ആയിരുന്നത് ഇപ്പോൾ 3,900 ആയി. 35,000 പേർക്ക് തൊഴിലും ലഭിച്ചു. സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ സംസ്ഥാനത്തെമ്പാടും ടെക്നോളജി ലാബുകളും ഇൻകുബുലേഷൻ സംവിധാനങ്ങളും ആരംഭിക്കും. കേരളത്തെ നോളജ് സൊസൈറ്റിയായി വൈജ്ഞാനിക സമൂഹം ഉയർത്താൻ അതുവഴി കഴിയും. തിരുവനന്തപുരം AI ഹബ്ബാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നിർമ്മിത ബുദ്ധി ഹബ്ബായി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഡാറ്റാ പാർക്കുകളുടെ സാധ്യതയും സർക്കാർ പരിശോധിക്കും. സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ മേഖലയിൽ സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്നും ഇതിനായി ബെൽജിയം കമ്പനിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഡിജിറ്റൽ ഹബ്ബും മികവുകളും. കളമശ്ശേരിയിലെ ടെക്നോളജി ഇന്നൊവേഷൻ സോണിൽ 2,00,000 ചതുരശ്ര അടിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുള്ള കെട്ടിട സമുച്ചയം. 2,500 പേർക്ക് തൊഴിലേകുന്ന 200 സ്റ്റാർട്ടപ്പുകളെ ഉൾക്കൊള്ളും. ഇൻക്യുബേറ്ററുകൾ, ആക്സലേറ്ററുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവയാണ് മന്ദിരത്തിലൂടെ ഉണ്ടാവുക. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഡിജിറ്റൽ ഹബ്ബ്. AI, റോബോട്ടിക്സ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, IoT, ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നിവയിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തനം. SFS ഹോംസിന് JBC ഉന്നത പുരസ്കാരം. സപ്ലൈകോയിൽ ഷോർട്ടു സിലിണ്ടർ. കൊച്ചി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യൻ ഓയിലിന്റെ 5 കിലോ ഗ്യാസ് സിലിണ്ടർ ഷോർട്ടുവിന്റെ വിതരണം ആരംഭിച്ചു. ഗാന്ധിനഗർ ഹൈപ്പർ മാർക്കറ്റിലും പനമ്പിള്ളി നഗർ സൂപ്പർ മാർക്കറ്റിലും ലഭിക്കും. IT വിർച്വൽ ജോബ് ഫെയറിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെ IT ജീവനക്കാരുടെ ക്ഷേമസംഘടനയായ പ്രതിധ്വനി വാർത്തയിൽ തടസ്സം നേട്ടത്തിൽ ഖേദിക്കുന്നു. വാർത്തകൾ തുടരും.